കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. വിചാരണ നീണ്ടുപോകുന്നതിനാലാണ് ജാമ്യം അനുവദിക്കുന്നതെന്ന് സുപ്രീംകോടതി. വിചാരണ കോടതി നടപടികളെ സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി നൽകിയ സമയം ജനുവരി 31 അവസാനിച്ചിരുന്നു. വിചാരണ അനന്തമായി നീണ്ടുപോകുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പ്രതി പൾസർ സുനി സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ വാദിച്ചു. 7.5 വർഷമായി സുനി ജയിലിൽ കഴിയുന്നത് പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം നൽകിയതിനെ സംസ്ഥാനം ശക്തമായി എതിർത്തു. ജാമ്യവ്യവസ്ഥ എന്താണെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കവേ വിചാരണ കോടതി നടപടികളെ സുപ്രീംകോടതി രൂക്ഷമായാണ് വിമർശിച്ചത്. വിചാരണ അനന്തമായി നീളുന്നതിൽ കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഇതെന്ത് വിചാരണയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസമാണ് 8-ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത്. എന്തുകൊണ്ട് ഇത്ര നീണ്ട വിസ്താരം നടന്നുവെന്നും ഇതെങ്ങനെ വിചാരണ കോടതി അനുവദിച്ചുവെന്നും സുപ്രീംകോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചു. 2017 ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഫെബ്രുവരി 23 അറസ്റ്റിലായത് മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പൾസർ സുനി സുപ്രീംകോടതിയിൽ അടക്കം നൽകിയ ജാമ്യഹർജികൾ നേരത്തെ തള്ളിയിരുന്നു. നടൻ ദിലീപിന് വേണ്ടി ക്വട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.